ചേർത്തല കോടതി 140-ന്റെ നിറവിൽ ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചേർത്തല കോടതിയുടെ 140-ാം വാർഷികാഘോഷങ്ങൾ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീതിന്യായം അറ്റ് ചേർത്തല എന്ന പേരിലാണ് ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ ബാലകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സങ്കടങ്ങളുമായി നീതി തേടി കോടതിയിലെത്തുന്ന കക്ഷികൾക്ക് പരമാവധി വേഗത്തിൽ നീതി നൽകുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ പ്രമോദ് അധ്യക്ഷനായി, അഡീഷണൽ ജില്ലാ ജഡ്ജ് കെ എം വാണി, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ പ്രമോദ് മുരളി, സബ് ജഡ്ജ് എസ് ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏത് ഡെമോക്രാറ്റിക് കൺട്രിയിലുള്ളതിനേക്കാളും സുശക്തമായ നിയമവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും നമ്മുടെ ഭരണഘടന ഉറപ്പു തന്ന് അതിൻ്റെ അടിസ്ഥാനത്തെല്ലാം പാസ്സാക്കപ്പെട്ട നിയമങ്ങളോടുകൂടി വളരെ ഗൗരവവും എല്ലാ വിധത്തിലും നടപ്പിലാക്കാൻ പറ്റുന്ന വകുപ്പുകളും ഉപവകുപ്പുകളുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നിയമങ്ങളുടെ അപര്യാപ്തത കൊണ്ടോ കഴിവുള്ള ആൾക്കാരുടെ അപര്യാപ്തത കൊണ്ടോ അല്ലെ ഇല്ലായ്മ കൊണ്ടോ നമ്മുടെ നാട്ടിൽ നീതി നിർവഹണം നടക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. ലഭ്യമായ ഭൗതിക സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കോടതികൾ പ്രവർത്തിക്കുന്നത്. കോടതികളിൽ ദിവസവും വരുന്ന വക്കീൽമാർക്കറിയാം നമ്മുടെ അപര്യാപ്തത അല്ലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പരിമിതി. എങ്കിലും എന്നിട്ടും ഏറ്റവും ചൂടുള്ള കാലാവസ്ഥയിൽ പോലും ഉച്ചയ്ക്ക് ശേഷവും നട്ടുച്ചയ്ക്കും അഭിഭാഷകർ കേസ് ആർഗ്യൂ ചെയ്യുന്നു, അത് കേൾക്കാൻ ന്യായാധിപർ മടികൂടാതെ ഇരിക്കുന്നു ഒക്കെ നമ്മളുടെ കർത്തവ്യ ബോധം കൊണ്ട് മാത്രമാണ്. അങ്ങനെ മുൻപ് ഉള്ള ആൾക്കാർ ചെയ്തതുകൊണ്ടാണ് നമ്മൾക്കിന്ന് 140 വർഷം ആഘോഷിക്കാൻ കഴിയുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. നമ്മൾക്ക് ആഘോഷിക്കാൻ നൽകിയ അവസരം അതിനേക്കാൾ മേന്മയോടുകൂടി അടുത്ത തലമുറകൾക്കും കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്തം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനത്തിന് എന്ത് കുറവുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അല്ലെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇതിലും മെച്ചപ്പെടുത്തി നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തം.